നർത്തകി ഒന്ന് പരിചയപ്പെടാം അല്ലേ. എച്ച് എസ് വിഭാഗം നങ്ങിയാർ കൂത്തിലെ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ള ഒരു മിടുക്കി കുട്ടി നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. മോളേന്റെ പേരെന്തായിരുന്നു? അഞ്ജന. അഞ്ജന ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മോഡേൺ എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പോർട്ടൂർ. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? മത്സരം കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു, എന്നാലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, എന്നാലും കിട്ടി. കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിലാണല്ലേ. അപ്പൊ എവിടുന്നാണ്, ആരുടെ കീഴിലാണ് അഭ്യസിച്ചിട്ടുള്ളത്? കലാമണ്ഡലം സംഗീത ടീച്ചർ. സംഗീത ടീച്ചറുടെ കീഴിലാണല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും എങ്ങനെയാണ്, എന്താണ് ഇങ്ങനെ ഒരു ഐറ്റം തിരഞ്ഞെടുക്കാനുണ്ടായിട്ടുള്ള റീസൺ എന്താ? ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ചെറുപ്പം മുതൽ ഒരു രണ്ടും നാലാം ക്ലാസ് മുതൽ ഞാൻ ഐറ്റം ഒറ്റക്കുള്ളത് പഠിച്ചിട്ടുണ്ട്. ഐറ്റം മാത്രം ക്ലാസ്സിക്കലില്ലാണ്ട്. അപ്പോ സ്കൂളുകാർക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്ന് അറിയാലോ, അപ്പൊ അവര് സെലക്ഷന് വിളിച്ച്, അവര് വിളിച്ച് സെലക്ഷന് വിളിച്ചപ്പോ ഞാൻ പോയി. സെലക്ഷൻ കിട്ടി. അങ്ങനെയാണല്ലേ. ഓക്കെ. അപ്പൊ വീട്ടിൽ നിന്നും അതുപോലെ എല്ലാവരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടില് ഇമ്മ, ഇപ്പപ്പ, മാമ ഉമ്മമ്മ ഓരാണ് സപ്പോർട്ട് ഉള്ളത്. ബാക്കി റിലേറ്റീവ്സ് ഒന്നും സപ്പോർട്ടില്ല. പിന്നെ ടീച്ചേഴ്സ്, സ്കൂളുകാര് എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ എന്തായാലും ഇത്തരത്തില് നമ്മുടെ മലബാറിൽ നിന്ന് ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു പെൺകുട്ടി ഇതുപോലുള്ള ഒരു കലാരൂപമായിട്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. എനിവേ നല്ല രസമായിട്ട് തന്നെ കളിച്ചു. രസമില്ലാതെ വേറെ എന്തെങ്കിലും പാട്ട്? ഇല്ല, അങ്ങനെ ഡാൻസ് മാത്രം. ഡാൻസ് ആണ് ഹൈലൈറ്റ് അല്ലേ. അപ്പൊ എന്തായാലും ഒരു നർത്തകി ആവണം എന്നുള്ളത് തന്നെയാണോ ആഗ്രഹം? നർത്തകി, അതിന്റെ പുറമെ ഡോക്ടർ ആവണം. ഡോക്ടർ ആവണം എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരു നർത്തകി ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ ഇവന്റ് ബി എഡ്യൂക്കേഷൻ കോട്ടക്കലോത്സവത്തില് ഒരു താരത്തെ നമുക്ക് കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിലാണല്ലേ. ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല മിടുക്കരായിട്ടുള്ള പ്രതിഭകളൊക്കെ ആയിട്ട് നമ്മളത് നിങ്ങളുടെ കൂടെ ഇങ്ങനെ മുഴുവനായിട്ടുണ്ടാകും. എനിവേ താങ്ക് യു. താങ്ക് യു സോ മച്ച്.